നേരിമംഗലത്ത് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന യുവാവിനെയും ദമ്പതികളെയും ക്രൂരമായി മർദ്ദിച്ചു. ഇവരുടെ കാർ വർക്ക്ഷോപ്പിൽ അഗ്നിക്കിരയാക്കി. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. പോലീസ് കേസെടുത്തിട്ടുണ്ട്. മർദ്ദനമേറ്റ യുവാവുമായി അടുപ്പമുണ്ടായിരുന്ന യുവതിയുടെ സഹോദരനും സുഹൃത്തുക്കളുമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. നേരിമംഗലം 46 ഏക്കർ കോളനിയിൽ കണിശ്ശേരിയിൽ വിഷ്ണു, മാതാപിതാക്കളായ പ്രകാശ്, ഉഷ എന്നിവർക്കാണ് വീട് കയറിയുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത്. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് സംഭവം. അടുക്കളവാതിൽ വഴി അകത്തു കടന്ന ഒരു സംഘം യുവാക്കളാണ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. വിഷ്ണുവിന് നേരെയാണ് ആദ്യം ആക്രമണമുണ്ടായത്. ശബ്ദം കേട്ട് എണീറ്റ പ്രകാശും ഉഷയും മകനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ചു. ഇതോടെ സംഘം ഇവർക്കു നേരെയും തിരിഞ്ഞു. കുറച്ച് പേര് കൂടിയിട്ടാണ് രാത്രി വന്നത്. ഒരു 12:30 ഏകദേശം ആയിക്കാണും. 12:30 ടൈമിൽ നേരെ വീട്ടിലേക്ക് കയറി വരുന്ന അടുക്കള വഴിയാണ് വന്നത്. അടുക്കള വഴി ഡോറില്ലായിരുന്നു. അപ്പോൾ അടുക്കള വഴി ഡോറിലാണ് നേരെ കയറി വന്നിട്ട് എൻ്റെ മുറിയിലേക്ക് വന്നിട്ട് എന്നെ കട്ടിലേന്ന് പിടിച്ച് താഴെയിട്ടു. ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു. അവിടെ നിന്ന് പിടിച്ച് താഴെട്ട് അവിടുന്ന് തല്ലി തല്ലി ഇവിടുന്ന് ഹാളിലേക്ക് ഒരു വലിച്ചയച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അച്ഛൻ ഉണ്ടാക്കി. അച്ഛൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മ അച്ഛനും അപ്പുറം റൂമിലായിരുന്നു. അവർ ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റാൻ നോക്കി. അപ്പോൾ അമ്മേനെ അച്ഛനെ തള്ളി നിലത്തിട്ടു. അവരെയും ഉപദ്രവിച്ചു. അതിൽ ഒരാളെ മാത്രമേ കണ്ടറിയുള്ളൂ. അവർ ഈ തൊട്ടടുത്ത വീട്, ഇവിടെ തൊട്ടപ്പുറം തന്നെ വീട്, ഉണ്ണീന്നാ പയ്യൻ്റെ പേര്. പയ്യനാ 22 വയസ്സൊക്കെ ഉണ്ടാവും. അവൻ്റെ കൂട്ടുകാരാണ് കൂടെ വന്നത്. പിന്നെ ഇതിനു മുമ്പ് കുറച്ച് പേര് ഇവൻ്റെ ഈ കൂട്ടുകാരെന്ന് പറയുന്ന കുറച്ച് പേര് ഫോണിൽ കിട ഭീഷണി പിടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മെസ്സേജ് വഴി, ടെക്സ്റ്റ് മെസ്സേജ് വഴിയും, പിന്നെ അല്ലാണ്ട് വോയിസ് റെക്കോർഡ് വഴി. അതിലൊരു വോയിസ് റെക്കോർഡ് നമ്മുടെ ഫോണിലുണ്ട്. ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും അക്രമി സംഘം കടന്നുകളഞ്ഞു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് അക്രമികൾ വീട്ടിലേക്ക് കയറിയത്. ഇരുട്ടായതിനാൽ ഓടി രക്ഷപ്പെടുന്നവരെ തിരിച്ചറിയാൻ അയൽവാസികൾക്കും കഴിഞ്ഞില്ല. രാത്രിയിൽ 12:30 ഏകദേശം 12:30 സമയമായിട്ടുണ്ട്. അന്നേരം ഭയങ്കര ബഹളം കേട്ടു. ബഹളം കേട്ട് കഴിഞ്ഞപ്പം എഴുന്നേറ്റ് നോക്കിയപ്പോൾ കറണ്ടില്ല. കറണ്ടില്ലാണ്ട് വന്നപ്പോൾ വേഗം തന്നെ ഹാളിൽ വന്ന് ഒരു ലൈറ്റ് ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ നൈ ചേച്ചിയുടെ മുറ്റത്തുനിന്ന് കേൾക്കണം ബഹളം. അപ്പോൾ വേഗം ഡോറ് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് തുറന്നു ഇറങ്ങാൻ ഇച്ചിരി താമസിച്ചു പോയി. വന്ന് ഈ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഈ ചേച്ചി ഈ സിറ്റ് ഔട്ടിൽ വീണ് കിടപ്പുണ്ട്. ആ ചേട്ടൻ അകത്ത് വീണ് കിടപ്പുണ്ട്. ആ കൊച്ചി മെറ്റിയെ കൂടെ ഒക്കെ ചോര ഒലിപ്പിച്ചിരുന്നു. എന്നാ കാര്യം എന്ന് വെച്ചപ്പോൾ അഞ്ചാറ് പേരുകൂടി വന്ന് തല്ലി ിട്ട് പോയി എന്നാണ് പറഞ്ഞത്. ആളാരാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ആരെ കണ്ടില്ല. ഒന്നാമത് ഇരുട്ടായിരുന്നു. ഇവിടെ മൊത്തം ഇരുട്ടായിരുന്നു. വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അപ്പുറത്തേക്കൊക്കെ കറണ്ടുണ്ട്. ഇങ്ങോട്ടേക്കുള്ള പീസൂരി കളഞ്ഞാൽ പിന്നീട് അറിയാൻ പറ്റില്ല. ഇതിനുശേഷമാണ് നേരിമംഗലം ടൗണിലെ വർക്ക്ഷോപ്പിലിട്ടിരുന്ന വിഷ്ണുവിന്റെ കാർ അഗ്നിക്കിരയാക്കിയത്. മാരുതി ഓൾട്ടോ കാർ പൂർണ്ണമായി കത്തിനശിച്ചു. സമീപത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്കും തീപിടിച്ചു. വർക്ക്ഷോപ്പിനും കേടുപാടുകളുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വിഷ്ണുവിന് ഒരു യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ യുവതിയുടെ സഹോദരനും സുഹൃത്തുക്കളുമാണ് അക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. വിഷ്ണുവിന്റെ അയൽവാസിയായ ഒരു യുവാവും സംഘത്തിലുണ്ടായിരുന്നതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുവതിയുമായുള്ള ബന്ധത്തിന്റെ പേരിലുള്ള പ്രശ്നത്തിൽ പോലീസ് ഇടപെട്ടിരുന്നു. ഒരു മാസം മുമ്പ് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിയതാണെന്ന് വിഷ്ണു പറഞ്ഞു. അതിനുശേഷം എറണാകുളത്ത് ജോലിക്ക് പോയ വിഷ്ണു വീട്ടിൽ മടങ്ങി വന്ന ദിവസമാണ് ആക്രമണം. കുറച്ചു ദിവസം മുമ്പ് വിഷ്ണുവിന്റെ കാർ തടഞ്ഞു നിർത്തി കേടുവരുത്തിയിരുന്നു. ഇത് നന്നാക്കാനാണ് കാർ വർക്ക്ഷോപ്പിൽ നൽകിയത്. തന്റെ ഫോണിലേക്ക് ഭീഷണി കോളുകൾ വന്നിരുന്നതായും ഉഷ പറഞ്ഞു. തലവച്ചപ്പാറ ആദിവാസി കോളനിയിലെ ഏകാംഗ വിദ്യാലയത്തിലെ അധ്യാപികയാണ് ഉഷ. സംഭവങ്ങൾക്ക് ശേഷം രാത്രി തന്നെ ഊന്നുകൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങള് സ്റ്റേഷനിൽ പോയി തീർത്തൊരു പ്രശ്നമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോ പിന്നെ തല്ലും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ മര്യാദ ഇല്ല. കാരണം വെച്ചാൽ അത് ഞാൻ പ്രതീക്ഷിച്ചല്ല. അല്ലെങ്കിൽ പിന്നെ കൊച്ചിനെ കൂടെ വരത്തില്ലായിരുന്നു. ഒരു 1.5 മാസമായി ഇപ്പൊ ഈ പ്രശ്നം തീർത്തിട്ട് പിന്നെ ഒരു വന്നെ നോക്കി കയറി. ഇന്നലെ വന്നത് മാത്രം അവൻ അറിഞ്ഞു. എന്നിട്ട് രാത്രി എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവൻ പറയണത് മറ്റേ കേസാണ്, റിലേഷൻഷിപ്പിന്റെ വണ്ടിയിലും കൊണ്ടുപോയി അതാണെന്നാണ് പറയുന്നത്. അതുതന്നെയാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ? കാറ് നമ്മുടെ ആദ്യം കാറ് ഇവിടെ ടൗണിലിട്ട് കോടുവയർ കളഞ്ഞു. കെ സി വി ന്യൂസ്, നേരിമംഗലം.